السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. പ്രിയ പ്രിയപ്പെട്ടവരെ, അന്നഹുൽ മുയസ്സർ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അൻവാഉൽ ജംഅ്, ജംഇന്റെ ഇനങ്ങൾ എന്നുള്ള പാഠത്തെ സംബന്ധിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇസ്മിനെ മുഫ്രദ്, മുസന്ന, ജംഇ എന്നിങ്ങനെ മൂന്ന് വിഭാഗം തിരിച്ചിരുന്നു. ഇന്ന് നമുക്ക് എന്താണ് ജംഇന്റെ ഇനങ്ങൾ ഏതൊക്കെ എന്ന് പഠിക്കാം. പ്രധാനമായും മൂന്ന് തരത്തിലാണ് ജംഇ വരുന്നത്: ജംഇ തക്സീർ, ജംഇ മുദക്കർ സാലിം, ജംഇ മുഅന്നസ് സാലിം. ജംഇ തക്സീർ എന്ന് പറഞ്ഞാൽ എന്താ, കസ്റ വാക്കെന്താണ്, പൊട്ടിക്കുന്നതാണ്. തക്സീർ പൊട്ടിക്കുന്ന ജംഇ എന്നാണ്. എന്ന് പറഞ്ഞാൽ മുഫ്രദായ പദത്തിൽ ചില ഭേദഗതികൾ വരുത്തി കൊണ്ടുവരുന്ന ജംഇ ആണ്. മുഫ്രദിന്റെ പദത്തിൽ അത് തക്സീർ വരുത്തുന്നുണ്ട്. ചില പൊട്ടിക്കൽ നടത്തിക്കൊണ്ട്, മാറ്റി തിരുത്തുകൾ വരുത്തിക്കൊണ്ട് വരുന്ന ജംഇ ജംഇ തക്സീർ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ, റജുലൻ മുഫ്രദായ പദമാണ്. അതിന് ജംഇ എങ്ങനെ, റിജാലൻ. അപ്പൊ റജുലു എന്നുള്ള മുഫ്രദിൽ കുറെ മാറ്റങ്ങൾ വന്നല്ലോ. റാലി കിസറാക്കി, ജിമിന് ശേഷം ഒരു അൽഫ് കൂട്ടി, ഇങ്ങനെയൊക്കെ വരുന്ന തക്സീർ, ഇങ്ങനെ തക്സീർ സംഭവിക്കുന്ന ഭേദഗതികൾ അല്ലെങ്കിൽ മാറ്റിത്തിരുത്തൽ വരുന്ന ജംഇനാണ് ജംഇ തക്സീർ എന്ന് പറയാം. വേറെ ഉദാഹരണം നോക്കൂ, ഔലാദ്. ഏതിന് അമ്മ, വലതും ജംഇവും ഔലാദ്. വലത് എന്ന മുഫ്രദും ഔലാദെന്ന ജംഇവും തമ്മിൽ നോക്കുമ്പോൾ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വലത് എന്ന ഏകവചനത്തിലെ ആദ്യത്തിലൊരു അംസ കൂടി, അതുപോലെ വാവൽ സുക്കൂനായി, ലാമ ശേഷം അൽഫുദായി, ഇങ്ങനെ ഇതുപോലെയുള്ള കിതാബ് ജംഇകൾക്കാണ് ജംഇ തക്സീർ എന്ന് പറയുക. വലത്, ഔലാദ്, റജുൽ, റിജാല്, ത്വാലിബ്, ത്വലബത്ത്, തബീബ്, അതിബായ്, ഇങ്ങനെ ഒരുപാട് ജംഇകൾ, ഇതെല്ലാം ജംഇ തക്സീറാണ്. മറ്റൊരു ജംഇ ജംഇ സാലിമാണ്. സലിമാന്ന് രക്ഷപ്പെട്ടു നടത്തും അല്ലേ, തക്സീർ ഓപ്പോസിറ്റ് സാലിം എന്ന് പറഞ്ഞാൽ മുഫ്രദിന്റെ പദം രക്ഷപ്പെട്ടിരിക്കുന്നു. അഥവാ ആ ജംഇ ആക്കുമ്പോൾ ആ ജംഇൽ മുഫ്രദിന്റെ പദം യാതൊരു തക്സീറും ഇല്ലാതെ, പൊട്ടലുകളില്ലാതെ അതുപോലെ ഉണ്ടായിരിക്കും. ഉദാഹരണം നോക്ക്, മുസ്ലിം, മുസ്ലിമൂന. മുസ്ലിമൂന എന്ന് ജംഇ ആക്കുമ്പോൾ മുസ്ലിം എന്നുള്ള മുഫ്രദ് അവിടെ കിടക്കുന്നുണ്ട്. മുസ്ലിം പ്ലസ് വാവുനൂൻ കൂട്ടുമ്പോഴാണ് മുസ്ലിമൂന ആകുന്നത്, അല്ലെങ്കിൽ മുസ്ലിമീന. റഫ് ആകുമ്പോൾ മുസ്ലിമൂന, നസ്ബുൽ ജറാവ് മുസ്ലിമീന. അപ്പോൾ അവിടെ മുസ്ലിം എന്നുള്ള മുഫ്രദായ പദം യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. സാലിമാണ് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതാണ് ജംഇ മുദക്കർ സാലിം. ജംഇ മുദക്കർ സാലിം എന്ന പുല്ലിംഗമാണ്, മുസ്ലിം, മുസ്ലിമൂന. അതേപോലെ ജംഇ മുഅന്നസ് സാലിം ഉണ്ട്, മുസ്ലിമത്ത്, മുസ്ലിമാത്ത്. നോക്കൂ, മുസ്ലിമാത്ത്, മുസ്ലിമ എന്നുള്ള ആ ഒരു മുഫ്രദായ പദം മാറ്റില്ലാതെ കിടക്കുന്നുണ്ട്. മുസ്ലിമത്ത്, മുസ്ലിമാത്ത്. അതുപോലെ ത്വാലിബത്ത്, ത്വാലിബാത്ത്, മുഅ്മിനത്ത്, മുഅ്മിനാത്ത്. ഇങ്ങനെ ജംഇ മുഅന്നസ് സാലിമാകുമ്പോഴും ജംഇ മുദക്കർ സാലിമാകുമ്പോഴും മുഫ്രദിന്റെ പദത്തിൻ്റെ തക്സീർ സംഭവിക്കുന്നില്ല, മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല, പൊട്ടുന്നില്ല, രക്ഷപ്പെടുന്നു. സാലിം, രക്ഷപ്പെട്ട ജംഇ. അതിനാണ് ജംഇ മുദക്കർ സാലിം എന്നും, അല്ലെങ്കിൽ ജംഇ മുഅന്നസ് സാലിം എന്നും പറയുന്നത്. സ്ത്രീലിംഗമാകുമ്പോൾ ജംഇ മുഅന്നസ് സാലിമായിരിക്കും, അതുപോലെ പുല്ലിംഗമാകുമ്പോൾ ജംഇ മുദക്കർ സാലിമായിരിക്കും. ഇങ്ങനെ ജംഇ നമുക്ക് മൂന്ന് ജംഇ തിരിക്കാൻ സാധിക്കും: ജംഇ തക്സീർ, ജംഇ മുദക്കർ സാലിം, ജംഇ മുഅന്നസ് സാലിം. ഇത് സംബന്ധിച്ചാണ് നമുക്ക് ഇന്നത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. അൻവാഉൽ ജംഇ, ജംഇന്റെ ഇനങ്ങൾ, ജംഇന്റെ ഇനങ്ങളെ സംബന്ധിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. വളരെ ചെറിയൊരു പാഠമാണ്. അറഫ്ത, അസീസി, എൻ്റെ പ്രിയപ്പെട്ടവനെ നീ മനസ്സിലാക്കിയല്ലോ. അസ്കൽ അറബി, അറബി ഭാഷയെ സ്നേഹിക്കുന്നവനെ നീ മനസ്സിലാക്കി. അൽ ഇസ്മുൽ മുഫ്രദ വൽ മുസന്ന വൽ ജംഅ. മുഫ്രദായ ഇസ്മും, മുസന്നയായ ഇസ്മും, ജംഅയ ഇസ്മും, അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകവചനം, ബഹുവചനം, പ്രതിവചനം എന്നീ പദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയുണ്ടായി. വസ്തുതാരിഫ് ഫി ഹദർസി, ഈ പാഠത്തിൽ നിനക്ക് മനസ്സിലാക്കാം അൻവാൽ ജംഇ, ജംഇന്റെ ഇനങ്ങൾ ഏതൊക്കെ എന്നാണ് ഇന്നത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. വദാലിക മിൻ ഖിലാൽ ജദ്വൽ ആത്തി, താഴെ വരുന്ന ജദ്വൽ ടേബിൾ, താഴെ വരുന്ന ടേബിളിലൂടെയാണ് ജംഇന്റെ ഇനങ്ങളെ നിനക്ക് മനസ്സിലാക്കാനുള്ളത്. അൽ ഇസ്മുൽ മുഫ്രദു, മുഫ്രദായ ഇസ്മ് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അൽ അസദു, അസദുമാന സിംഹം. അസ്സയ്യാദു, വേട്ടക്കാരൻ. അൽ ഓബത്തു, കാട്. ഇതെല്ലാം ഒന്നാണ്, ഒരു സിംഹം, ഒരു വേട്ടക്കാരൻ, ഒരു കാട്, എല്ലാം മുഫ്രദായ പദങ്ങളാണ്. അതിൻ്റെ ജംഇ നോക്കൂ. അൽ ഉസൂദു,
അസദിൻ്റെ ജന്മമാണ് ഉസൂർ സിംഹങ്ങൾ. സയ്യാദിൻ്റെ ജന്മ് സയ്യാദൂന ഔ സയ്യാദീന എന്ന് പറഞ്ഞാൽ റഫ്ഇൻ്റെ അവസരത്തിൽ സയ്യാദൂന എന്നും ഇറാബ് നസ്ബോ ജറോ ആകുമ്പോൾ സയ്യാദീന എന്നും വായിക്കണം. അൽ ഓബത്തു അൽ ഓബാത്തു. ഇപ്പോൾ ശ്രദ്ധിക്കാൻ ഉൽ ജം ഈ ജംഇൻ്റെ ഇനങ്ങൾ നോക്കൂ. അസദിൻ്റെ ജമ്മു ഉസൂദാണ്, ജമ്മു തക്സീറാണ്, അവിടെ തക്സീറിൻ്റെ ജമ്മാണ്. എന്ന് പറഞ്ഞാൽ മുഫ്രദിൻ്റെ രൂപത്തിൽ മാറ്റം വന്നു. അസദ് എന്നുള്ള വാക്കിൻ്റെ അംസക്ക് ഫത്തഹ എന്നു അത് അർക്കത്തുള്ള അമ്മായി മാറി ഉസൂദായി, സീന് ശേഷം ഒരു വാവ് ജായതിയായി. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ തക്സീർ ചില പൊട്ടലുകൾ ചില മാറ്റങ്ങളാണ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ജം ജമ്മുൽ തക്സീർ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ നോക്കൂ, അസയ്യാദു അസയ്യാദൂന. അസയ്യാദൂന എന്നുള്ള ജമ്മിൽ അതിനെ മുഫ്രദായ സയ്യാദ് എന്ന വാക്ക് മാറ്റമില്ലാതെ അതുപോലെയുണ്ട്, ഉണ്ടോ? അസയ്യാദ് അതിലൂടെ പ്ലസ് വാവുന്നൂന് കൂട്ടുമ്പോഴാണ് സയ്യാദൂന, അല്ലെങ്കിൽ യാവുന്നൂന് കൂട്ടുമ്പോൾ സയ്യാദീന എന്ന് പറഞ്ഞാൽ സലിമ ലഫ്ദുൽ മുഫ്രദി. ഇവിടെ മുഫ്രദിൻ്റെ പദം രക്ഷപ്പെട്ടിരിക്കുന്നു. തക്സീറില്ലാതെ മറ്റു തിരുത്തലുകളില്ലാതെ മുഫ്രദിൻ്റെ വാ പദം അതേപോലെ അവശേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാലിം രക്ഷപ്പെട്ട ജമ്മെന്ന് പറയുന്നത്. അസയ്യാദുള്ള മുദക്കർ അതുകൊണ്ട് ജമ്മ് മുദക്കർ സാലിം. സാലിമായ ജമ്മ് ജമ്മ് മുദക്കറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അസയ്യാദു എന്നുള്ള മുഫ്രദ് ജമ്മിലും അതുപോലെ കാണുന്നുണ്ട്. അസയ്യാദൂന സയ്യാദു കൂടെ എന്ത് കൂട്ടിയാൽ മതി? വാവുന്നൂനും കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ യാവുന്നൂനും സയ്യാദീന. അപ്പോൾ ആ സയ്യാദുള്ള മുഫ്രദിൻ്റെ ബാക്കിന് യാതൊരു മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് അതിന് സാലിം എന്ന് പറയുന്നത്. അതിൽ ഓബത്ത് ഓബത്ത് ഓബാത്ത് ആ ജമ്മു വന്ന സാലിമാണ്. ജമ്മു വന്ന സാലിമൻ എന്ന് പറയുമ്പോൾ മുഫ്രദിൻ്റെ ബാത്തിലൂടെ അലിഫും ജായതിയാക്കിയാൽ മതി. ഹാത്താനെ കളഞ്ഞിട്ട് ബാത്ത ആക്കും, അത്ര മാറ്റുള്ളൂ. ഓബത്ത് ഓബാത്ത്. അപ്പോൾ ഓബത്ത് എന്നുള്ള മുഫ്രദ് ആ പദം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിലൂടെ അലിഫും താവും കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ജമ്മു മുഅന്ന സാലിം എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ജമ്മു മൂന്ന് വിഭാഗമാണ്. ജമ്മു തക്സീർ ആണെന്ന്, മറ്റും ജമ്മു ദക്കർ സാലിമാണ്, മറ്റും ജമ്മു മുഅന്ന സാലിമാണ്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. തഴീസുൽ ഉസൂദു സിംഹങ്ങൾ ജീവിക്കുന്നു, ഫിൽ ഓബാത്തി കാടുകളിൽ ജീവിക്കുന്നു. ഉസൂദ് ജമ്മാണ്, ഓബാത്ത് ജമ്മാണ്. അസയ്യാദൂന വേട്ടക്കാർ, യുത്താരിദൂന അവർ വേട്ടയാടുന്നു, അൽ ഉസൂദ സിംഹങ്ങളെ. ത്വാറത യുത്താരിദൂന വേട്ടയാടുക അതല്ലെങ്കിൽ പിന്തുടരുക എന്നൊക്കെ പറയാം. ഇവിടെ വേട്ടയാടുന്നു സിംഹങ്ങളെ, വേട്ടക്കാർ വേട്ടയാടുന്നു. അപ്പോൾ സയ്യാദൂന എന്ന ജമ്മാണ്, അൽ ഉസൂദ ജമ്മാണ്. സയ്യാദൂന എന്നുള്ളത് ജമ്മു ദക്കർ സാലിമാണ്. ഉസൂദ എന്നുള്ളത് ജമ്മു തക്സീറാണ്. അവശ്യം ജമ്മു തക്സീർ മറ്റും തിരിച്ചറിയാൻ അടയാളം ജമ്മു മുദക്കർ സാലിം ആണെങ്കിൽ അവശ്യത്തിൻ്റെ അവസാനം ഈ വാവ് നൂന് അല്ലെങ്കിൽ യാവ് നൂന് ഉണ്ടായിരിക്കും. സയ്യാദൂന സയ്യാദീന. ജമ്മു അന്ന സാലിം ആകുമ്പോൾ അതിൻ്റെ അവസാനത്ത് അലിഫും ബാത്താവും ഉണ്ടാകും. ബനാത്ത്, ഓബാത്ത്, മുസ്ലിമാത്ത് എന്നൊക്കെ. ഇതല്ലാത്ത വരുന്ന ജമ്മൊക്കെ ജമ്മു തക്സീറാണ് വരുന്നത്. യുസാവു ജമ്മു ദക്കർ സാലിം. ജമ്മു ദക്കർ സാലിം ഉണ്ടാക്കപ്പെടുന്നു എങ്ങനെ? ബി സിയാദത്ത് വാവിൻ വ നൂനിൻ, വാവിനെയും നൂനിനെയും കൂടുതലാക്കൽ കൊണ്ട്. ഫി ഹാലത്തിൽ റഫ്ഇ, റഫ്ഇൻ്റെ അവസരത്തിൽ വാവും നൂനും കൂടുതലാക്കേണ്ടതുണ്ട്. വയാഇൻ വ നൂനിൻ, യാവും നൂനും കൂടുതലാക്കിയാൽ മതി. ഫി ഹാലത്തിൻ നസ്ബിൻ ജറിൻ, ജസ്ബിൻ്റെയും ജറിൻ്റെയും അവസരത്തിൽ അഥവാ മുഫ്രദിൻ്റെ കൂടെ റഫ് ആകുമ്പോൾ വാവും നൂനും കൂടുതലാക്കിയാൽ മതി. ഉദാഹരണം ജാ അൽ മുസ്ലിമൂന, അൽ മുസ്ലിമു എന്നാണ് മുഫ്രദ്, അൽ മുസ്ലിമൂന. നസ്ബാമ്പള റഅയ്തുൽ മുസ്ലിമീന, യാവിനൊന്നും കൂടുതലാക്കണം. ജറുമ്പോൾ അങ്ങനെ തന്നെയാണ് സല്ലംതു അലൽ മുസ്ലിമീന. മുഫ്രദങ്ങനെ സല്ലംതു അലൽ മുസ്ലിമി, ജമ്മാമ്പോ സല്ലംതു അലൽ മുസ്ലിമീന. റഫ് ആകുമ്പോൾ വാവുന്നൂനും, നസ്ബോ ജറു ആകുമ്പോൾ യാവുന്നൂനും. ഉദാഹരണം സയ്യാദൂന ജമ്മാനോടെ റഫ് ആകുമ്പോൾ സയ്യാദൂന. സയ്യാദീന നസ്ബൻ ജറൻ, നസ്ബോ ജറു ആകുമ്പോൾ സയ്യാദീന എന്നുമാണ് വായിക്കേണ്ടത്. യുസാവ് ജമ്മുൽ മുഅന്ന സാലിം. ഇനി എങ്ങനെയാണ് ജമ്മു മുഅന്ന സാലിം ഉണ്ടാക്കപ്പെടുക? അതുണ്ടാക്കപ്പെടുന്നത് സാ യസോ യുസാവ് എന്ന് ഉണ്ടാക്കപ്പെടുക. ശരിക്ക് വാർത്തുണ്ടാക്കുന്ന ശരിക്ക് സാഹ എന്ന് പറയാം കേട്ടോ. യുസാവ് ഉണ്ടാക്കപ്പെടുന്നു ജമ്മു മുഅന്ന സാലിം. ജമ്മു മുഅന്ന സാലിം ഉണ്ടാക്കപ്പെടുന്നു ബി സിയാദത്തി അലിഫിൻ വ താഇൻ അല മുഫ്രദിഹി. മുഫ്രദിൻ്റെ കൂടെ ഒരു അലിഫും താഉം കൂടുതലാക്കിയാൽ മതി. എന്നാൽ ആ മുഫ്രദിൻ്റെ കൂടെ ഹാത്ത ഉണ്ടാകുമ്പോൾ ആ ഹാത്താന് പകരം എന്താ മറ്റേ ആ ഹാത്താനെ കളഞ്ഞിട്ട് പകരം അലിഫിനെയും താനും കൂട്ടിയാൽ മതി. ഇപ്പോൾ മുസ്ലിമത്ത് മുസ്ലിമാത്ത് എന്ന് പറയും പോലെ, ഷജറത്ത് ഷജറാത്ത്, ഓബത്ത് ഓബാത്ത്. മുഫ്രദുള്ള ഹാത്താവ് പോയി, പകരം അലിഫും ബാത്താവും വരും അവിടെ.
ഇർഫാബുൽ ലമ്മത്തി അനിറാബു ലമ്മത്തുണ്ടാണ് റഫ് സബു ജറബിൻ കസറത്തി എമു വല്ല സാലിമിൻ്റെ പ്രത്യേകതയാണ് അതിനകത്ത് ഫത്തഹ് ഉണ്ടാകില്ല നസ്ബിൻ്റെ സമയത്തും അതുപോലെ തന്നെ ജറിൻ്റെ സമയത്തും ഇറബ് കെസറായിരിക്കും അടയാളം കെസറായിരിക്കും ഉദാഹരണം പറയുമ്പോൾ ഉദാഹരണം റഫ് ആകുമ്പോൾ ജാഅത്തിൽ മുസ്ലിമാത്തു മുസ്ലിമാത്തു റഫ് ആക്കാൻ ഫായലാണ് നസ്ബ് ആകുമ്പോഴോ റഅയ്തുൽ മുസ്ലിമാത്തി എന്നാ പറയാം മുസ്ലിമാത്ത നമ്മൾ പറയുമ്പോൾ തെറ്റാണ് റഅയ്തുൽ മുസ്ലിമാത്ത എന്നല്ല പറയാം റഅയ്തുൽ മുസ്ലിമാത്തി സല്ലംതുൽ മുസ്ലിമാത്തി ഇപ്പോൾ നസ്ബായാലും ജറായാലും അതിൻ്റെ അടയാളം കസറത്താണ് റഅയ്തു ഞാൻ കണ്ടു അൽ മുസ്ലിമാത്തി മുസ്ലിങ്ങളെ മുസ്ലിമാത്തിൽ മഫ്ഊലും ബിഹി മൻസൂബും ബിൽ കസറത്തി എന്ന് പറയാം കേട്ടോ അവിടെ കസർ കൊണ്ടാണ് നസ്ബ് അവിടെ അടയാളം നസ്ബാണ് കസറാണ് ഇറാബ് നസ്ബാണ് പക്ഷേ അടയാളം അവിടെ കസറായിരിക്കും കാരണം ജമ്മു അനസ് സാലിം ആയതുകൊണ്ട് തന്നെ ജമ്മു തക്സീർ ജമ്മു തക്സീർ എന്ന് പറഞ്ഞാലോ ലൈസലഹു സൂറത്തുൻ സാബിത്ത അതിൻ്റെ സ്ഥിരമായ രൂപമൊന്നുമില്ല പെർമനൻ്റായിട്ട് ഇന്ന രൂപത്തിൽ വരാൻ പാടുള്ളൂ എന്നൊന്നുമില്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മുദക്കർ സാലിമാകുമ്പോൾ മുഫറിൻ്റെ കൂട്ടത്തിൽ വാവുന്നൂനോ അല്ലെങ്കിൽ യാവുന്നൂനോ കൂട്ടിയാൽ മതി അതൊരു സ്ഥിരമായ രൂപമാണ് അതേപോലെ തന്നെ ജമ്മു അന്ന സാലിമാകുമ്പോൾ മുഫറിൻ്റെ കൂടുതൽ അലിഫും ബാത്താവും കൂടുതലാക്കിയാൽ മതി അതും സ്ഥിരമായ രൂപമാണ് എന്നാൽ ജമ്മു തക്സീം അതുപോലെ ഒരു കോമണായ സ്ഥിരമായ രൂപം ഇല്ല ഉദാഹരണം ചിലോ കുത്തുബൻ അല്ല കിതാബിൻ്റെ ജമ്മാണ് കുത്തുബൻ കിതാബ് ഒരു പുസ്തകം കുത്തുബൻ പുസ്തകങ്ങൾ സുഫുനുൻ ഏതിൻ്റെ അമ്മ സഫീനത്തും ജമ്മു സുഫുന് സഫീനത്തിൻ്റെ കപ്പൽ ജമ്മു സുഫുന് പിന്നെ അക്കലാമ് കലമിൻ്റെ ജമ്മാണ് അക്കലാം കലം എന്ന് പറഞ്ഞാൽ പേന അതിൻ്റെ ജമ്മാണ് അക്കലാമ് കുബാറ കബീറിൻ്റെ ജമ്മാണ് കുബാറ വലിയ പേര് മദാരിസ് മദ്രസത്തും ജമ്മാണ് മദാരിസ് തലാമീദ് തെൽമീദ് ജമ്മാണ് തലാമീദ് ഇപ്പോൾ ഇവിടെ നോക്കൂ ഉദാഹരണങ്ങളിൽ പ്രത്യേക പെർമനൻ്റായ രൂപമൊന്നുമില്ല പല രൂപത്തിലുണ്ട് കുത്തുബ് രൂപത്തിലുണ്ട് സുഫിന് അക്കലാമ് കുബാറ അതുപോലെ മദാരിസ് തലാമീദ് എന്നിങ്ങനെ വ്യത്യസ്ത രൂപത്തിലായിരിക്കും ജമ്മുതക്സീർ ഉണ്ടാവുക നിശ്ചിത മാനദണ്ഡം അതിന് പറയാൻ പറ്റുകയില്ല ഇതാണ് ജമ്മിനെ സംബന്ധിച്ച് പഠിക്കാനുള്ളത് ജമ്മുതക്സീർ ജമ്മുതക്കർ സാലിം ജമ്മു അന്നസാലിം എന്നിങ്ങനെ മൂന്ന് ജമ്മായിട്ട് തിരിച്ച് ഒരു ചെറിയ പാഠമാണ് ഈ ഇതിനകത്ത് വരുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഇന്നത്തെ പാഠത്തിൽ ജം എന്താണെന്ന് പഠിച്ചു ജമ്മിൻ്റെ ഇനങ്ങൾ പഠിച്ചു അൻവാർ ജമാണ് പഠിച്ചിട്ടുള്ളത് ജമ്മിനെ നമുക്ക് ജമ്മു തക്സീർ ജമ്മു ദക്കർ സാലിം ജമ്മു അന്ന സാലിം എന്ന് മൂന്നായി തിരിക്കുന്നു അതിൻ്റെ ഉദാഹരണ സഹിതം നമ്മൾ വ്യക്തമായി പഠിക്കുകയുണ്ടായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം വാഹു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു